ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കൈരളി ടി വി എന്ന എയറിലോട്ട് പോയായിരുന്നു. ചന്ദ്രനിലേക്ക് പുതിയ റോക്കറ്റ് വിടുന്ന കാര്യത്തെ പറ്റി പ്ലാൻ ചെയ്യാൻ പോയതെല്ലാം നാട്ടുകാരെല്ലാം കൂടെ എയറിലോട്ട് വിട്ടതാണ്. കാര്യം എന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകാണുമായിരിക്കും. അപ്പൊ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം എന്തിനു ഏറി പോയെന്നുള്ളത്. മറ്റു ചില കാര്യങ്ങൾ ഇന്ന് തമ്മിൽ ഭയങ്കര മനസ്സിലാണ്. ഫോട്ടോഷൂട്ട് നടത്തണമായിരുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ ആ സ്രിന്ദ പിന്നെ തണ്ണീർമത്തല്ലേ സ്റ്റിഫി എന്ന് പറഞ്ഞൊരു കൊച്ചില്ല, വേറെ കൊച്ച്, ആ കൊച്ചിന്റെ ഒക്കെ ഫോട്ടോഷൂട്ട് ഒന്ന് കാണണം എന്റെ അമ്മോ. ഇയാളുടെ പറച്ചിൽ കേട്ടിട്ടുണ്ടോ തോന്നൂലോ, അവരെന്തോ പുറത്തു പറയാൻ കൊള്ളത്തില്ലാത്ത എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടാ വന്നേന്ന്. അത്രക്ക് അശ്ലീലമായിരുന്നോ? ഏ, നമുക്കൊന്ന് നോക്കാം. പിന്നെ നമ്മുടെ എസ്തർ, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ, ആ കൊച്ചു വളർന്നു കാണിക്കാൻ എന്തൊക്കെ പടാപാടാണോ ചെയ്യുന്നത്. അല്ല, അതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? ഏ, അതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? നിങ്ങളുടെയൊക്കെ വേവലാതി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവര് ഫോട്ടോ എടുക്കാൻ വിളിച്ചോലാണല്ലോ തോന്നുന്നേ. ഏ, മലയാള സിനിമയിലെ താരസുന്ദരിമാർ മത്സരിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നു എന്നാണ് ജയമാലുവിന് തോന്നുന്നത്. അനുശ്രീ, അനശ്വര രാജൻ, എസ്തർ, അഹാന കൃഷ്ണകുമാർ, ശ്രിന്ദ എന്ന് തുടങ്ങി പുതിയതും പഴയതുമായ താരങ്ങളെല്ലാം മത്സരിച്ച് ഫോട്ടോഷൂട്ടുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ജമാലുവിന് അങ്ങനെ പലതും തോന്നും. ജമാലുവിന് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇവിടെ പറയുന്നത് അവിടെ പറയുക, അവിടെ കേൾക്കുന്നത് ഇവിടെ വന്ന് പറയുക, ഇവിടെ പറയുന്നവര് നാട്ടുകാരോട് മുഴുവൻ എടുത്തങ്ങ് വിളമ്പുക, അല്ല ഇങ്ങനെയൊക്കെ പറയുന്നതിന് പച്ച മലയാളത്തിൽ ഒരു പേര് പറയും, പരദൂഷണം പരത്തുക. ജമാലു പണ്ടേ അതിലും മിടുക്കനായി. ജമാലു ഇതിനകത്ത് ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് ചക്ക ജ്യൂസും കുടിച്ചിരിക്കുന്ന അമ്മായിമാരുടെ അടുത്ത് പി എച്ച് ഡിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. മിക്കവാറും അമ്മായിമാർ അത് ഉടനെ തന്നെ വെരിഫൈ ചെയ്ത് കൈ കൊടുക്കും. താരവും ഇടയ്ക്കിടെ ഫോട്ടോഷൂട്ടുകൾ നടത്തി ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ടെങ്കിലും ഇത്തവണ ഫോട്ടോഷൂട്ട് ആണോ എന്നറിയില്ല. എന്നാലും ഒരുപാട് തോപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ചതും നിമിഷ നേരങ്ങൾ കൊണ്ട് അത് വൈറലായി മാറിയതും. ആഹാ, ഫോട്ടോഷൂട്ട് ആണോ എന്നറിയില്ല, എന്നാലും കിട്ടിയ സാധനം ഞാൻ എടുത്ത് ഫോട്ടോഷൂട്ട് ആണെന്ന് പറഞ്ഞു കീച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ ആണല്ലോ, നമുക്ക് പിന്നെ മുമ്പും പിൻപും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കൈ കിട്ടിയത് അപ്പൊ തന്നെ എടുത്തങ്ങ് കീച്ചണം, അത് നമ്മുടെ ഒരു ശീലമാണ്. വാഴത്തോട്ടത്തിൽ ചുമ്മാ പോയി നിന്ന് എന്നാ ഇവനെ പോലുള്ളവരൊക്കെ പുറകെ നടക്കുക, വാഴത്തോട്ടത്തിൽ പോയിട്ട് എന്നാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വാഴത്തോട്ടത്തിൽ പോയി ചുമ്മാ നിന്നേന് ഈ അവസ്ഥ, ഇനി രണ്ട് കൊലയും കൂടെ വെട്ടിയായിരുന്നല്ലോ, എന്താ അതിന് അവസ്ഥ? ഓ, എനിക്ക് ചിന്തിക്കാനും കൂടെ മേല. പിന്നെ ഈ പറഞ്ഞു കിടക്കുന്ന വാഴയ്ക്കൊന്നും ഒരു പിണ്ടിപ്പുഴു പോലും പിടിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കുറെ കൊല്ലമായല്ലോ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും T20 വരുന്ന മാച്ചുകൾ ഓർത്ത് എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്രിക്കറ്റ് കണ്ടുകൊണ്ട് തന്നെ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ മൈലവൺ സർക്കിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, നമ്മുടെ ഗാംഗുലിയും അതുപോലെ തന്നെ അജിങ്ക്യ രഹാനെ ഒക്കെ ഇടയ്ക്ക് നമ്മുടെ മാച്ചസിനിടയിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആണ്. അപ്പൊ ആ ആപ്ലിക്കേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ കൂടി തന്നെ കളിച്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് പൈസ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമേ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് 11 പേരുള്ള നിങ്ങളുടെ ഒരു സ്വന്തം ടീം ഫോം ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കളിക്കുക. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 5 കോടി രൂപയാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ഞാൻ കൊടുക്കുന്ന ലിങ്ക് വെച്ച് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ബോണസ് ആയിട്ട് 1500 രൂപ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ 20% അഡീഷണലും കിട്ടും. അപ്പൊ ഈ പൈസ എല്ലാം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇവരെല്ലാവരും തന്നെ ഇത് കളിച്ച് വിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു. ഞാൻ ആരെ നിർബന്ധിക്കുന്നില്ല, കാരണം കാശ് വെച്ചുള്ള കളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആരെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അതിന് താഴെ പലരും താരത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്താറുണ്ട്. കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചിത്രങ്ങൾ കണ്ടാലും ആരായാലും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ച് പോകും, മൂക്കത്ത് വിരൽ വെച്ച് പോകും. എന്താ ഫോട്ടോയ്ക്ക് അത്രയ്ക്ക് നാറ്റമായിരുന്നു മൂക്കത്ത് വിരൽ വെക്കാനായിട്ട്? അല്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് മൂക്കത്ത് വിരൽ വെച്ച്? നിങ്ങൾ എന്താ ഫോട്ടോ മണത്തു നോക്കിയോ? അങ്ങനെ കിട്ടിയ മണമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാറ്റം ഫോട്ടോടെ ആയിരിക്കത്തില്ല, ഫോട്ടോ എന്താ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈയുടെയോ ആയിരിക്കും. ആ മൂക്കി വെച്ച വിരൽ ഇടത്തെ കൈയുടെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നാറ്റം നഖത്തിനിടെ എന്ന് തന്നെയായിരിക്കും. ഈ നാട്ടുകാരോ വാഴത്തോട്ടം മുഴുവൻ അരിച്ചു കൊടുക്കാൻ നടക്കുന്ന സമയത്ത് എവിടെയാ കൈ വൃത്തിയായിട്ട് വരാനും നഖം വെട്ടാനൊക്കെ സമയമല്ലേ? അല്ല, അത് കുഴപ്പമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ വരത്തുള്ളൂ. നാറ്റം വന്ന് മിക്കവാറും അതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും. മൂക്കി തന്നെ വിരൽ വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഒരു ചെറിയ കുട്ടിയായിട്ട് മാത്രമേ എസ്തറിനെ ഇന്ന് വരെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ ആരാധകർ മൂക്കത്ത് വിരൽ വെക്കുന്നത്. അത് ശരി. അപ്പൊ അതാണ് ഇവരുടെ പ്രശ്നം. എസ്തറിന്റെ ഫോട്ടോ അല്ല ഇവരുടെ പ്രശ്നം, എസ്തർ വളരുന്നതാണ് ഇവരുടെ പ്രശ്നം. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, എസ്തറിനെ വിളിച്ചിട്ട് നമുക്ക് പറയാം, എസ്തറ ഇനി നീ വളരണ്ട, നീ അവിടെ അങ്ങ് മുരടിച്ച് അങ്ങ് നിക്ക്, ഇനി നീ മുകളിലോട്ട് വളരണ്ടെന്നങ്ങ് പറയാം. എന്താ, ജീവനുള്ള എന്ത് വസ്തുവാണെന്നുണ്ടെങ്കിലും അത് പ്രായം ചെല്ലുന്നതനുസരിച്ച് വളരും. എന്റെ അറിവിനകത്ത് ഇത്രയും കൊല്ലമായിട്ട് ഒരു വളർച്ചയില്ലാതെ മുരടിച്ചിരിക്കുന്നത് ജമാലു മാത്രമുള്ളൂ. പിന്നെ ഞങ്ങളുടെയൊക്കെ കണ്ണിൽ എസ്തർ വളരുന്നുണ്ട്, ജമാലുവിന്റെ കണ്ണിൽ മാത്രമാണ് എസ്തർ വളരാതിരിക്കുന്നത്. അപ്പൊ അതങ്ങ് സ്വന്തം ക്രെഡിറ്റ് വെച്ചാൽ മതി, നാട്ടുകാരുടെ തലയിലോട്ട് വെച്ചു കൊടുക്കണ്ട. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ ആരാധകർ മൂക്കത്ത് വിരൽ വെക്കുന്നത്. അല്ല, നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നീ ആ വിരൽ മൂക്കത്ത് വെക്കുന്നതിന് മുമ്പ് എവിടെയാ വെച്ചോണ്ടിരുന്നത്? നീ കുറെ നേരമായില്ല അത് മൂക്കത്ത് വെച്ച് ആസ്വദിക്കാൻ തുടങ്ങിയിട്ട്? ഏ, കുറെ നേരമായി മൂക്കത്ത് വിരൽ വെക്കുക, മൂക്കത്ത് വിരൽ വെക്കുക എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഏ, വളർന്നു എന്നും പക്വത എത്തി എന്നും പ്രായപൂർത്തിയായി എന്നും ഒക്കെ കാണിക്കാൻ വേണ്ടി ഇത്തരം ചിത്രങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ടോ എന്ന് ചില ആരാധകരൊക്കെ ചോദിക്കുന്നുണ്ട്. അത് താരത്തിന് അത്ര പിടിക്കാറില്ല, സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ് മകളെ. സ്നേഹം കൊണ്ട്?
ആരാധകർക്ക് സ്വന്തം വീട്ടുകാരോട് കാണത്തില്ല ഇത്ര സ്നേഹം. പിന്നെ ഇത്രയും കേട്ടത് വെച്ച് നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം. നീ ഇത്രയും നേരം മൂക്കത്ത് വെച്ചോണ്ടിരുന്ന വിരലില്ലേ, അത് കുറച്ചുപേരെടുത്ത് വായിക്കാത്തോട്ടിട്ട് അങ്ങ് അടച്ചു വെ, എന്നിട്ട് നീ അങ്ങ് മിണ്ടാതിരിക്കും. ഇനി നീ വാ തുറക്കണ്ട. സെറ്റ് സാരി ഉടുത്തത് കൊണ്ട് മാത്രമാണ് അഹാനയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നത് എന്നൊക്കെയാണ് ചില താരസുന്ദരികൾ രഹസ്യമായി പറയുന്നത്. അവര് രഹസ്യമായിട്ട് പറഞ്ഞത് എങ്ങനെയാണോ താൻ കേട്ടത്, സീമ്പിടുത്തം തന്നെയാണല്ലേ പണി. അവിടെ പറയുന്ന ഒളിഞ്ഞി എന്ന് കേട്ടിട്ട് ഇവിടെ വന്ന് കോളാമ്പി വെച്ച് നാട്ടുകാരോട് മുഴുവൻ പറയുക. ഇതിനൊരു പ്രതിവിധിയേ ഉള്ളൂ, അവിടെ വെച്ചിരിക്കുന്ന ചക്ക ജ്യൂസ് എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ടല്ലോ. നല്ല പച്ചക്കപ്പളങ്ങയുടെ ജ്യൂസ് വാങ്ങിച്ചിട്ട് അടിച്ച് 4 നേരം അങ്ങ് കുടിക്കുക, വേണേ കുറച്ച് ചൊനയും തേച്ചോ, നല്ല ആശ്വാസം കിട്ടും. ഇതിപ്പോ നടിമാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണല്ലോ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രശ്നമാണ്. ഇപ്പൊ നടിമാർ ഏതെങ്കിലും ഒരു ഗ്ലാമറസ് ഡ്രസ് കിട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ആരാധകർ മൂക്കത്തെടുത്ത് വിരല് വെക്കും. ഇനി അഥവാ വെച്ചില്ലെങ്കിൽ ജമാലും എടുത്ത് വെപ്പിക്കും. സാരി കൊടുത്തോണ്ട് വന്നാൽ ഉടനെ രഹസ്യം പറച്ചിലായി, എന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും അഹാനയ്ക്ക് ഒരു സൗന്ദര്യം ഇല്ല, ഒരു സാധനവും ഇല്ല, സാരി കൊടുത്തോണ്ട് മാത്രമാണ് അഹാനയെ കാണാൻ കുറച്ച് കൊള്ളാവുന്നതെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞെന്ന് ജമാലു പറയും, പക്ഷെ ആരാ പറഞ്ഞതെന്ന് മൂപ്പര് പറയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാവില്ല. പക്ഷെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി ഒരു ഓളത്തിന് അങ്ങ് തള്ളുന്നാ പറഞ്ഞെന്നും പറഞ്ഞു, എന്നാലല്ലേ കേൾക്കുന്നവർക്ക് ഒരു രസമുള്ളൂ. ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ താരം പങ്കുവെക്കുകയും ഇത്രയും ഗ്ലാമർ കാണിക്കാൻ സ്വന്തം തയ്യാറായത് എന്ത് എന്ന് ചോദിച്ച് മറ്റു പല താരസുന്ദരികളും മുഖത്ത് വിരൽ വെച്ചതും കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ജമാലു കുറച്ച് നേരമായിട്ട് മൂക്കി വെച്ചോണ്ടിരിക്കുന്ന വിരലില്ലേ, അതൊന്നും ഇങ്ങനെ കാണിച്ചേ, ഒന്ന് കാണിച്ചേ നോക്കട്ടെ. നീ ആ മൂക്കിലിടാത്ത മറ്റേ വിരലല്ലേ, അതൊന്ന് കാണിച്ചേ. അയ്യോ അത് അണ്ണാ, ഞാൻ അതെ അണ്ണൻ പോയ ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മൂക്കിലിട്ടായിരുന്നു. അത് കുഴപ്പമില്ലടാ, നിന്റെ രാശുള്ള വിരൽ ഇതല്ലേ, ഒരാശം ഇട്ടായിരുന്നു. ഇനി മേലാ നീ ആ വിരലെടുത്ത് മുക്കി വെക്കാൻ പാടില്ല, അതിനടുത്ത് നീ വേറെ എവിടെയെങ്കിലും വെച്ചോണ്ടിരുന്നോണം. ഓക്കെ, അപ്പൊ കിട്ടിയത് കൊണ്ടൊക്കെ സന്തോഷമാണല്ലോ ജമാലു, നീ വിരൽ മുക്കി വെക്കണ്ടല്ലോ. ഏ അപ്പൊ ആ വിരലെടുത്ത് മടക്കി പിടിച്ച് എവിടെയെങ്കിലും ഇരുന്നോ കേട്ടോ. പറയണ്ടല്ലോ, നായികയായി അഭിനയിച്ച അനശ്വര രാജനേക്കാളും ശ്രദ്ധ ഈ ഫോട്ടോഷൂട്ടിലൂടെ ഗോപികയ്ക്ക് ലഭിച്ചു എന്നാണ് സിനിമാ രംഗത്തുള്ള പല താരസുന്ദരിമാരും അടക്കം പറയുന്നത്. അത് അതെങ്ങനെയാ മോനെ, ജമാലുവിന്റെ ചെവിയിലാണോ ഒരു അടക്കം പറഞ്ഞേ? എല്ലാം കറക്റ്റായിട്ട് ജമാലു അറിയുന്നുണ്ടല്ലോ. ഹോ, ജമാലു ഒരു കില്ലാടി തന്നെ. ജമാലുവിന് പിന്നെ ന്യൂസ് പിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, കാരണം ഇല്ലാത്ത ന്യൂസ് ആണല്ലോ ജമാലു ഉണ്ടാക്കി പറയുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതെന്താ ജമാലു നടിമാരുടെ കേസ് മാത്രം പറയുന്നത്? നടന്മാരൊക്കെ ഈ വാഴത്തോട്ടത്തിൽ പോകുന്നതും കപ്പക്കട കളയ്ക്കാൻ പോകുന്നതും നിങ്ങൾ അറിയുന്നില്ലേ? നടന്മാർ കുറച്ചുനേരം കപ്പക്കട കളച്ചെന്നും വാഴത്തോട്ടത്തേക്ക് എറിയുന്നു ഒക്കെ പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഓ, അതിന് റേറ്റിംഗ് കുറവായതുകൊണ്ടാണോ അത് പറയാത്തത്? അതുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയൂ. ഇടയ്ക്ക് അവർ മുണ്ടെടുത്തോണ്ട് നടന്നു, അടുത്ത ആൾ പാൻറ് ഇട്ടു, അതിൻ്റെ അപ്പുറത്തെ ആൾ ഷർട്ട് ഇട്ടു, ടീഷർട്ട് ഇട്ടു, ഇതും കൂടെ ഇടയ്ക്കൊന്ന് പറയൂ. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള എന്താണോ അവർക്ക് വേണോ എന്ന് തോന്നുന്നത് അവർ ചെയ്യുന്നു. അതിനിപ്പോൾ നിങ്ങൾ എന്തിനാണ് വീട്ടിൽ തലയിടാൻ നിൽക്കുന്നത്? ഇത് പക്ക പരദൂഷണ കമ്മിറ്റിക്കാരുടെ പരിപാടി ആയിട്ടോ നിങ്ങൾ കാണിക്കുന്നത്? പിന്നെ പരദൂഷണ കമ്മിറ്റി ആയിട്ട് ഒരൊറ്റ വ്യത്യാസം ഉള്ളൂ, കാരണം നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മതിലിൻ്റെ പുറകിൽ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അവർ പറയത്തുള്ളൂ. നിങ്ങൾ പിന്നെ നേരെ ടി വിക്കകത്തിരുന്ന് പബ്ലിക്കായിട്ട് പറയുന്നു, അത് അത്ര ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നടിമാരാണെന്നുണ്ടെങ്കിലും നടന്മാരാണെന്നുണ്ടെങ്കിലും അവർ നമ്മളെപ്പോലെ മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് വേണ്ട കാര്യം അവർക്ക് ചെയ്യാം, അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പം അതിനകത്ത് പോയിട്ട് തലയിട്ടിട്ട് അവർ ആ സാരി ഇട്ടുകൊണ്ട് ഫോട്ടോ ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അവർ ഈ സാധനം ഇട്ടുകൊണ്ട് ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് വലിയ പൊക്കി പിടിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ജമാലു ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കണ്ടവന് മൂട്ടിപ്പോയി ഒളിഞ്ഞു നോക്കുന്നത് അത്ര നല്ല പരിപാടി അല്ല എന്നുള്ള കാര്യം ജമാലു ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ പരിപാടി അങ്ങ് നിർത്തുക. ഓക്കെ, അപ്പൊ ഈ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് അത് ഇത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇതുപോലെ ഏതെങ്കിലും പരദൂഷണ കമ്മിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കാണട്ടെ. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ഇടുകയാണെന്നായിരിക്കും. ബൈ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗെയിമിന്റെ വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്കെ. GTA 5 ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്, കണ്ടുനോക്ക്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു. ഞാൻ ആരെ നിർബന്ധിക്കുന്നില്ല, കാരണം കാശ് വെച്ചുള്ള കളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ആരെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ്. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു. ഓക്കെ. Game involves an element of financial risk and may be addictive. Please play responsibly and at your own risk.